എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ആൻഡ് ബിസിനസ് കോച്ച്. ഇന്ന് ഇൻട്രാപ്രണർ സീരീസിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അവിടെ ഒരു മികച്ച ലീഡറായി മാറാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ്. അതിനു മുന്നേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മേ ബി നിങ്ങളൊരു മാനേജറായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറായിരിക്കാം, പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആത്യന്തികമായിട്ട് ആ ഓർഗനൈസേഷനിലെ ഒരു വിജയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുക, അവരുടെ മുമ്പിൽ ഒരു മികച്ച ലീഡറായി മാറുക എന്നുള്ളതൊക്കെയാണ്. പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷൻ വളരുമ്പോൾ ആ ഓർഗനൈസേഷനിൽ എപ്പോഴും എല്ലാവരും നോക്കിക്കാണുന്ന അവിടുത്തെ മികച്ച ലീഡേഴ്സിനെയാണ്. മേ ബി അത് ആ ഒരു പൊസിഷൻ കൊണ്ട് മാനേജർന്നോ സൂപ്പർവൈസർന്നോ വിളിക്കുന്നതിനേക്കാൾ ഉപരി ആ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന്, കൂടെയുള്ള ആളുകളുടെ ഉന്നമനത്തിന് ഒക്കെ സഹായിക്കുന്ന ഒരു മികച്ച വ്യക്തിത്വത്തെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ വലിയ ചേഞ്ചാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്, ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. ഇഫ് യു വാണ്ട് ഗ്രോത്ത്, ഡെവലപ്പ് യുവർ ടെക്നിക്കൽ സ്കിൽ. ഇഫ് യു വാണ്ട് ടു ഗ്രോ മോർ, ഡെവലപ്പ് യുവർ മാനേജറൽ സ്കിൽ. ഇഫ് യു വാണ്ട് അൺലിമിറ്റഡ് ഗ്രോത്ത്, ഡെവലപ്പ് യുവർ പീപ്പിൾ സ്കിൽസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പീപ്പിൾ സ്കിൽസാണ് നമ്മളെ ലീഡറാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. നമുക്ക് ടെക്നിക്കൽ സ്കില്ല് വേണം, നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ അതിൽ ആധികാരികമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനുള്ള മാനേജറൽ സ്കില്ല് ഉണ്ടാവണം. എന്നാൽ ആളുകളെ ഡീല് ചെയ്യാനുള്ള കഴിവ്, ഇതായിരിക്കും നിങ്ങളെ ലീഡറാക്കി മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ നന്നായി ഡീല് ചെയ്താൽ നന്നായി ലീഡ് ചെയ്യാനും പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും നെഗറ്റീവായിട്ടാണ് ഡീല് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പും അവിടെ നെഗറ്റീവായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ മൂന്ന് മന്ത്രങ്ങൾ പറയാൻ പോവാണ്, അല്ലെങ്കിൽ ആ മൂന്ന് സിമ്പിൾ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കവിടെ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കാൻ പോണത്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഡോണ്ട് സീ തിങ്സ് വേഴ്സ് ദാൻ ദേ ആർ. ഇതാണ് ആദ്യത്തെ കാര്യം. പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മളൊരു വലിയ ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടൊക്കെയാണ് ഡീൽ ചെയ്യാൻ തോന്നാറ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചിലപ്പോൾ സ്വാധീനിക്കുന്ന ഒരു കാര്യം എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, ആ സംഭവിച്ച കാര്യത്തോട് നമുക്ക് തോന്നിയത് എന്താണ്, ഇതിനനുസരിച്ചാണ് നമ്മൾ പ്രതിഫലനം ഉണ്ടാവാറ് നമ്മുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എന്ത് സംഭവിക്കുമ്പോഴും അതിനേക്കാൾ മോശമായ അവസ്ഥയിൽ അതിനെ കാണാതിരിക്കുക എന്നുള്ളതാണ്. പറയുമ്പോൾ എളുപ്പമാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രം സക്സസ്ഫുൾ ആക്കാൻ പറ്റിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ, അനാവശ്യമായ ഡിസ്ട്രാക്ഷൻസൊക്കെ നമ്മുടെ ഓർഗനൈസേഷനുകളിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു ലീഡറായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, അതിന് നമ്മൾ കണ്ണടയ്ക്കുക എന്നുള്ള, സംഭവിച്ചതിനേക്കാളും വളരെ നെഗറ്റീവായിട്ടൊന്നും ഒരു കാര്യത്തിൽ എടുക്കാതിരിക്കുക. കാരണം വളരെ ലൈറ്റായിട്ടുള്ള ഡീലിംഗ് ആയിരിക്കും പലപ്പോഴും ലീഡേഴ്സിന് നല്ലത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ടിപ്പാണ്, പക്ഷേ വളരെ പവർഫുള്ളും ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, ട്രൈ ടു സീ തിങ്സ് ആസ് ദേ ആർ. എന്ത് കാര്യം നടക്കുമ്പോഴും അതിനെ അതിൻ്റേതായ രീതിയിൽ കാണാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രൈ ടു സീ തിങ്സ് ആസ് ദേ ആർ എന്ന് പറയുമ്പോൾ, എന്താണോ റിയൽ ആ റിയലിനെ മാത്രം കണ്ടാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉള്ളതിനേക്കാൾ മോശമായി കാണാതിരിക്കുക എന്നുള്ളത്, ഉള്ളതുപോലെ തന്നെ കണ്ടാൽ മതിയെങ്കിൽ തന്നെ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായിരിക്കണം, നമ്മൾ ആസ് എ ലീഡർ എന്ത് കാര്യം നമ്മളിലേക്ക് വരുമ്പോഴും, എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ ഒരു കമ്മ്യൂണിക്കേഷനോ ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ റിയാലിറ്റി എന്താണ്, അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്താണെന്ന് മാത്രം കണ്ടെത്തിയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എടുത്ത് ചാടി പെരുമാറാതിരിക്കുക, ഏതെങ്കിലും ആളുകളോട് പെട്ടെന്ന് വളരെ ദേഷ്യത്തോടുകൂടി പെരുമാറാതിരിക്കുക, അതിൻ്റെ റിയാലിറ്റിയോ ഫാക്റ്റോ മനസ്സിലാക്കുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ ഒരു 5 സെക്കൻഡ് റൂളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഒരു 5 4 3 2 1 ഒക്കെ ഒന്ന് മനസ്സിലെണ്ണിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി മൂന്നാമത്തെ മന്ത്രം, ട്രൈ ടു സീ തിങ്സ് ബെറ്റർ ദാൻ ദേ ആർ. എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് നോട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക, ഉള്ളതിനേക്കാൾ നല്ലതായിട്ട് അതിനെ കാണുക. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചില നെഗറ്റിവിറ്റി വരും, ഓ ഇന്ന ആള് എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്, അല്ലെങ്കിൽ എന്നെ വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല, എന്നെ റെസ്പെക്റ്റ് ചെയ്തില്ല, ഇങ്ങനെ പല തോട്ട് പ്രോസസ്സും നമ്മുടെ ഉള്ളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും. ചിലപ്പോൾ നമ്മുടെ സബോർഡിനേറ്റ്സ് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെയൊക്കെ വരും. അപ്പോഴേ ആ വ്യക്തിയോട് നമുക്കൊരു വിദ്വേഷം തോന്നാതെ, ഏയ് അങ്ങനെയല്ല, അത് ഈ ഒരു സാഹചര്യത്തിൽ ആൾ അതങ്ങനെ പറഞ്ഞതായിരിക്കും, എനിക്ക് ഇതിനേക്കാൾ മികച്ച അവസരം ഉണ്ടല്ലോ, ഞാൻ അവിടെ ഇത് ചെയ്താൽ പോരെ, അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് നോട്ട് അതേ സമയത്ത് മനസ്സിൽ കൊണ്ടുവന്ന് ഇതിനെ മറികടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള സാഹചര്യം എന്താണോ അതിലും അവസരങ്ങൾ കണ്ടെത്തി നീങ്ങുന്ന ആളുകളായിരിക്കും ലീഡേഴ്സ്. എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് ഒക്കെ
വരുമ്പോൾ അതിനെ സ്വീകരിക്കാതെ അവിടെ ഒരു പോസിറ്റീവ് സൈൻ കണ്ടെത്തിക്കൊണ്ട് അതിലൊരു മികച്ച കാര്യമുണ്ട് അല്ലെങ്കിൽ അയാൾ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, അത് പഠിച്ച് നോക്കാം, ഇങ്ങനത്തെ ഒരു മനോഭാവത്തോടുകൂടി നീങ്ങുന്ന ഒരു രീതിയാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത്. ഈ മൂന്ന് കാര്യങ്ങൾ വളരെ സിമ്പിളായി പറഞ്ഞെങ്കിലും ഇത് ഫോളോ ചെയ്താൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഏത് ഓർഗനൈസേഷനൊരു മുതൽക്കൂട്ടാവും അവിടെ ഒരു ലീഡറും ആവും. കാരണം ഒരിക്കലും ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ വേസ്റ്റായി നിങ്ങൾ കാണുന്നില്ല, കാണേണ്ട കാഴ്ചകൾ റിയലായിട്ട് കാണുന്നുണ്ട്. ഉള്ളതിനേക്കാൾ മികച്ച കാര്യങ്ങൾ കണ്ടെത്താൻ ഒരു പോസിറ്റീവ് വൈബോടുകൂടി നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. അപ്പം നിങ്ങളവിടെ ആളുകളെ നന്നായി ഡീൽ ചെയ്യും, നിങ്ങളവരെ നന്നായി ലീഡ് ചെയ്യും, അങ്ങനെയുള്ള ലീഡേഴ്സായി മാറാൻ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. ഇങ്ങനെയുള്ള ഇൻട്രാപ്രണേഴ്സിനെയാണ് ഏതൊരു സ്ഥാപനവും ആഗ്രഹിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ആബ്സെൻസിലും സ്ഥാപനത്തെ മികച്ച രീതിയിൽ കൊണ്ടുപോകണമെങ്കിലും ഇത്തരം ലീഡർഷിപ്പ് സ്കില്ലുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ എംപ്ലോയീസിൻ്റെ സ്കിൽ സെറ്റുകളും അവരുടെ വില്ലിങ്നെസ്സിനെയും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന പീപ്പിൾ സ്കിൽസ് ആയിക്കോട്ടെ, ഇതുപോലുള്ള മികച്ച വിഷയങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ ജോലി ചെയ്യുന്ന ഏത് വ്യക്തിക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാവുന്നതാണ്. അവർക്കതൊരു അമൂല്യമായ ടിപ്പായിട്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. സിമ്പിൾ കാര്യമാണെങ്കിലും പവർഫുള്ളാണ്. താങ്ക് യു സോ മച്ച്.